പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയിൽ നിന്നും ഇന്ന് മൂന്ന് മൂർഖൻ പാമ്പിൻ കുഞ്ഞുങ്ങളെ കൂടി പിടികൂടി. ഇതോടെ 14 പാമ്പുകളെയാണ് സർജിക്കൽ വാർഡിൽ നിന്നും കിട്ടിയത്. ജില്ലയിൽ പനി പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് പ്രധാന ആശുപത്രിയിൽ പാമ്പ് ശല്യം തുടരുന്നത്. ഇന്ന് മൂന്നാമത്തെ മൂർക്കൻ പാമ്പിൻ കുഞ്ഞിനെ കുപ്പിയിലാക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഇത്. കഴിഞ്ഞ 4 ദിവസമായി ചില ജീവനക്കാർക്കും ട്രോമ കെയറിലെ അംഗങ്ങൾക്കും ഇതാണ് ജോലി. പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയിലെ സർജിക്കൽ വാർഡിലും അടഞ്ഞുകിടക്കുന്ന ഓട്ടിയിലും പാമ്പോട് പാമ്പാണ്. തൊട്ടടുത്തുള്ള പുൽക്കാടിൽ നിന്ന് വിരിഞ്ഞ പാമ്പിൻ കുഞ്ഞുങ്ങൾ ചെറിയ ദ്വാരത്തിലൂടെ വാർഡിലേക്ക് കയറിയെന്നാണ് കരുതുന്നത്. രാവിലെ ഡ്യൂട്ടിക്ക് വരുന്ന സമയത്താണ് ഫസ്റ്റ് കണ്ടത്. പിന്നെ അതിന് ശേഷം ഓരോന്ന് കിട്ടിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഓരോ ദിവസം 2 എണ്ണം 3 എണ്ണം ആയിട്ട് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഓപ്പറേഷൻ തിയേറ്റർ GOT 10 പേഷ്യന്റുകളും ഉണ്ടായിരുന്നു, അങ്ങോട്ട് മാറ്റിയിട്ടുണ്ട്. 3 പേഷ്യന്റ് MMWD മാറ്റിയിട്ടുണ്ട്. ബാക്കിയുള്ളത് നമ്മൾ പുതിയ ബിൽഡിംഗ് ഇല്ലേ, അവിടെ പീഡിയാട്രിക് വാർഡിക്ക് മാറ്റിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ രോഗികളെ മറ്റു വാർഡുകളിലേക്ക് മാറ്റി സർജിക്കൽ വാർഡ് അടച്ചിരുന്നു. വൈറൽ പനിയും ഡെങ്കിപ്പനിയും ജില്ലയിൽ വ്യാപിക്കുന്നതിനിടെയാണ് സാധാരണക്കാരൻ ആശ്രയമാകേണ്ട ആശുപത്രിയിൽ ഇങ്ങനെയൊരു പ്രതിസന്ധി. പാമ്പ് കൊത്താതിരുന്നാൽ ഭാഗ്യമെന്നേ പറയേണ്ടു. കഴിഞ്ഞ ആഴ്ചയാണ് തളിപ്പറമ്പ് താലൂക്ക് ആശുപത്രിയിലെ കൂട്ടിരിപ്പുകാരിക്ക് പാമ്പ് കടിയേറ്റത്. അന്ന് പൂർണ്ണതോതിൽ ശുചീകരണം നടത്താത്തതായിരുന്നു പ്രശ്നം. ഇവിടെ പെരിന്തൽമണ്ണയിൽ പുൽക്കാടുകൾ മുൻപ് വെട്ടിയിരുന്നു എന്നുണ്ടെങ്കിൽ പാമ്പുകളിങ്ങനെ മുട്ടയിട്ട് വിരിഞ്ഞ് ജനങ്ങളെ വലക്കില്ലായിരുന്നു. മാതൃഭൂമി ന്യൂസ്, മലപ്പുറം.